ജനുവരി മൂന്ന് വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറ ചാവറ കുടുംബത്തിൽ കുര്യാക്കോസിന്റെയും മറിയത്തിന്റെയും മൂന്നാമത്തെ സന്താനമായി ആയിരത്തി ഫെബ്രുവരി പത്താം തീയതി കുര്യാക്കോസ് ഏലിയാസ് കൈനഗ്രിയിൽ ജനിച്ചു മാമോദീസായിൽ കുര്യാക്കോസ് എന്നായിരുന്നു പേര് എന്നാൽ അമ്മ കുഞ്ചാക്കോച്ചൻ എന്നാണ് വിളിച്ചിരുന്നത് മകന്റെ ശാരീരികവും ആത്മീയവുമായ വളർച്ചയിൽ അമ്മ വളരെയധികം ശ്രദ്ധാലുവായിരുന്നുവെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ പണ്ഡിതനായ ഒരാശാന്റെ കീഴിൽ പ്രാഥമിക വിദ്യാഭ്യാസം ആരംഭിച്ചതു മുതൽ ആ കുരുന്ന് മനസ്സിൽ അറിവിന്റെ ദീപശിഖ ആളിപ്പടരാൻ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് മുതൽ ഒരു സർക്കാർ വിദ്യാലയത്തിലാണ് തന്റെ പഠനം തുടർന്നത് അഞ്ചു വർഷത്തെ നിരന്തര പരിശ്രമത്തിന്റെ ഫലമായി തമിഴും മലയാളവും സ്വന്തമാക്കി ആയിരത്തി എണ്ണൂറ്റി പത്തിൽ അതായത് തന്റെ പതിനൊന്നാമത്തെ വയസ്സിൽ പള്ളിപ്പുറത്തെ സെമിനാരിയിൽ ചേർന്നു മാതാപിതാക്കളുടെയും സഹോദരന്റെയും മരണം കുര്യാക്കോസിന്റെ സെമിനാർ ജീവിതത്തിൽ അല്പം വിഘാതം സൃഷ്ടിച്ചുവെന്ന് വേണം പറയാൻ എല്ലാ എതിർപ്പുകളെയും അതിജീവിക്കാൻ കുര്യാക്കോസിന്റെ മരിയഭക്തിക്ക് നിഷ്പ്രയാസം സാധിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചു പ്രാർത്ഥനയിലും ധ്യാനത്തിലും മാത്രം ഒതുങ്ങിക്കഴിയാതെ നർദ്ദനരുടെയും നിരാലംബരുടെയും ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ പാവനമായ അഭിലാഷം പൂവണിയാൻ അധിക നാളുകൾ വേണ്ടി വന്നില്ല ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് മെയ് മുപ്പത്തി ഒന്നിന് സി എം ഐ സന്യാസ സ്ഥ സ്ഥാപിതമായി പത്ത് സഹോദരന്മാരടങ്ങുന്ന ആദ്യത്തെ സന്യാസ സമൂഹം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ രൂപം കൊണ്ടു അദ്ദേഹത്തെ പിതാവ് രൂപതയുടെ വികാരി ജനറലായി നിയമിച്ചു വിജ്ഞാനദാഹിയായ ഈ അവസരം ൾ നടക്കാൻ വിദ്യാഭ്യാസപരമായ അദ്ദേഹത്തിന്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ മൽപ്പനായി നിയമിക്കപ്പെട്ടു പള്ളിക്കൊരു പള്ളിക്കുടം എന്ന ബച്ചനല്ലി പിതാവിന്റെ പ്രഖ്യാപിത ലക്ഷ്യം ശിരസ വഹിച്ചുകൊണ്ട് രൂപതയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ വികാരി ജനറൽ എന്ന നിലയിൽ അനവധി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടപ്പിലാക്കി വിദ്യാഭ്യാസപരമായും അദ്ദേഹത്തിന്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ മൽപ്പൻ സ്ഥാനം വലിയ സഹായകമായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ ക്രൈസ്തവർക്കായി ഒരു സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു സംസ്കൃത ശ്ലോകങ്ങൾ വായിക്കുകയോ പഠിക്കുകയോ അബ്രാഹ്മണർക്ക് നിക്ഷിബ്ധമായിരുന്ന ആ കാലത്ത് അതി തികച്ചും വിപ്ലവാത്മകമായൊരു കാൽവയ്പായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് നവംബർ മൂന്നിന് റോക്കോസിനെ സ്ഥാനപ്രശ്നാക്കി റോക്കോസ് ശീഷ്മയിൽപ്പെട്ടവർക്ക് അച്ഛൻ മാപ്പ് വാങ്ങിക്കൊടുത്തു കേരള സുറിയാനി സഭയെ അങ്ങേയറ്റം സ്നേഹിക്കുകയും വിശ്വാസ വ്യതിചലനത്തിൽ നിന്ന് അതിനെ രക്ഷിക്കുകയും ചെയ്തു കർമ്മധീരനായ അച്ഛന്റെ സേവനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒൻപതാം പിയുസ് പാപ്പ കത്തെഴുതി ഓരോ ആശ്രമത്തോടനുബന്ധിച്ചും ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങണമെന്ന് ആവശ്യപ്പെട്ടു മലയാള ദീപിക പത്രത്തിന്റെയും പ്രാരംഭ പ്രാരംഭശിൽപി അദ്ദേഹമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത് വരെയുള്ള നാളാഗമം അച്ഛൻ ആരംഭിച്ചു സഭയുടെ ഡയറിയാണത് ഈശോയുടെ ജനനം മരണം മരണാനന്തര സംഭവങ്ങൾ എന്നിവ വിവരിക്കുന്ന പന്ത്രണ്ട് അധ്യായങ്ങൾ ഉള്ളതാണ് ആത്മാനുതാപം റോക്കോസ് ശീഷ്മയുടെ കാലത്ത് വിശ്വാസികളെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി രചിച്ചതാണ് അനസ്ഥ്യാസ്ത്യയുടെ രക്തസാക്ഷിത്വം എന്ന ഖണ്ഡകാവ്യം മരണവീട്ടിൽ പാടാനുള്ള ഗീതം ലഘുകാവ്യമാണ് നല്ല അപ്പന്റെ ചാവരുൾ മരണപത്രികയ്ക്ക് മാതൃകയാണ് ധ്യാനസല്ലാപങ്ങൾ ധ്യാന വിഷയങ്ങളിൽ രചിച്ചതാണ് കൂടാതെ പ്രധാനപ്പെട്ടവയിൽ വൈദികരെ ഉദ്ദേശിച്ച് അഞ്ച് കുറിപ്പുകളുമുണ്ട് ആരാധനയുടെ ആരംഭകനായ അദ്ദേഹം ദിവ്യകാരുണ്യ ഭക്തി നാട്ടിൽ പ്രചരിപ്പിച്ചു അൽമായർക്കു വേണ്ടി ധ്യാനപ്രസംഗങ്ങൾ ആരംഭിക്കുകയും ജപമാലയും കുരിശിന്റെ വഴിയും സാർവജനികമാക്കുകയും ചെയ്തു ദൈവമാതാവിനെ അമ്മ എന്നാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തിരുന്നത് എളിമ അദ്ദേഹത്തിന്റെ ഗുണവിശേഷങ്ങളിൽ ഒന്ന് മാത്രം മരണക്കിടയ്ക്കു സമീപം നിന്നവരോട് പരസ്പരം സ്നേഹിക്കാനും പരിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്നേഹിക്കണമെന്നും തിരു സംരക്ഷണം തേടണമെന്നും നിയമങ്ങൾ പാലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ജനുവരി മൂന്നിന് കൂനമ്മാവിൽ വെച്ച് നിര്യാതനായ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന്റെ ഭൗതികാവശിഷ്ടം മണ്ണാനത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഫെബ്രുവരി എട്ടാം തീയതി പരിശുദ്ധ പിതാവ് ജോൺ പോൾ കേരളം സന്ദർശിച്ച അവസരത്തിൽ ചാവറ ഏലിയാസ് സച്ചനെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിൽ ചേർത്തു തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു